ആദിമ ക്രൈസ്തവ സഭയിലെ പിതാക്കന്മാരിൽ പ്രഥമ ഗണനീയനായിരുന്നു മോർ ഇഗ്നാത്യോസ് നൂറോനോ. വിശുദ്ധ പത്രോസിൻ്റെ പിൻഗാമിയായി എവോദിയോസിന് ശേഷം 40 വർഷക്കാലം AD 68 മുതൽ 107 വരെ സഭയിലെ 3-ാമത്തെ പാത്രിയർക്കീസായിരുന്നു മോർ ഇഗ്നാത്യോസ് എന്ന് ചരിത്രം പറയുന്നു. സുറിയാനി പാരമ്പര്യത്തിൽ ഇഗ്നാത്യോസ് അറിയപ്പെടുന്നത് ഇഗ്നാത്യോസ് നൂറോനോ എന്നാണ്. അഗ്നി ധരിച്ചവൻ അഥവാ നൂറോനോ എന്ന് സുറിയാനിയിലും അഗ്നിമയൻ അഥവാ തിയോഫോറസ് എന്ന് ഗ്രീക്കിലുമുള്ള മോർ ഇഗ്നാത്യോസിൻ്റെ മറുനാമം രണ്ടർത്ഥത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. ഒന്ന്, ദൈവം വഹിച്ചവൻ. ഈ പ്രയോഗം യേശു കയ്യിലെടുത്ത് ശിഷ്യന്മാർക്ക് മാതൃകയായി കാണിച്ചു കൊടുത്ത പൈതൽ ഇദ്ദേഹമായിരുന്നു എന്ന പാരമ്പര്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഈ ശിശുവാണ് AD 69 എവോദിയോസിൻ്റെ മരണശേഷം അന്ത്യോക്യ പാത്രിയർക്കീസായി തീർന്നത്. രണ്ട്, ദൈവത്തെ വഹിച്ചവൻ. ഈ പ്രയോഗം ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ വഹിച്ചിരുന്ന അഥവാ ഉൾക്കൊണ്ടിരുന്ന വൈദികൻ എന്ന അർത്ഥത്തിലാണ്. മോർ ഇഗ്നാത്യോസ് വിഗ്രഹാരാധനക്കാരായിരുന്ന മാതാപിതാക്കളുടെ പുത്രനായി ജനിച്ചു എന്നും പിന്നീട് ക്രിസ്ത്യാനിയായി തീർന്നു എന്നുമാണ് ഇദ്ദേഹത്തിൻ്റെ കത്തുകളിൽ നിന്നും അനുമാനിക്കുന്നത്. റോമാ ചക്രവർത്തിയായിരുന്ന ട്രാജൻ്റെ കാലത്ത് മോർ ഇഗ്നാത്യോസിനെ വിചാരണ ചെയ്ത് ചങ്ങലയിട്ട് വന്യമൃഗങ്ങൾക്ക് ഭക്ഷണമായി തീരുന്നതിനായി റോമിലേക്ക് അയച്ചു. ട്രാജൻ്റെ ഉത്തരവ് കേട്ട് മോർ ഇഗ്നാത്യോസ് ഇപ്രകാരം പറഞ്ഞു: കർത്താവേ, നിന്നിലുള്ള വിശ്വാസത്തെ പ്രതി എൻ്റെ ജീവൻ ബലി കഴിച്ച് നിന്നോടുള്ള സ്നേഹം പ്രകാശിപ്പിക്കുവാൻ സാധിക്കുന്നതിന് ഞാൻ നന്ദി പറയുന്നു. റോമിലേക്കുള്ള യാത്രയിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ, സഭാപ്രതിനിധികൾ എന്നിവർ യാത്രയിലുടനീളം അദ്ദേഹത്തെ അനുഗമിച്ചു. അവ്യക്തമായ കാരണങ്ങളാൽ യാത്ര സ്മിർണയിൽ വെച്ച് തടസ്സപ്പെട്ടു. അവിടെ വെച്ച് സ്മിർണയിലെ മെത്രാപ്പോലീത്ത പോളികാർപ്പസിനും സമീപ സ്ഥലങ്ങളിലുള്ള എഫേസോസ്, മഗ്നീസിയ, ത്രോന്തോസ്, റൂമി, ഫിലാഡൽഫിയ, സ്മിർണ എന്നീ സഭകൾക്കുമായി 7 ലേഖനങ്ങൾ അദ്ദേഹം എഴുതി. വിശുദ്ധ വേദപുസ്തകം കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യത്തോടെ സഭ കണ്ടിരിക്കുന്നതാണ് ഈ ലേഖനങ്ങൾ. ആദിമ നൂറ്റാണ്ടിൽ സഭ അംഗീകരിച്ച കാനോനുകളോ തത്വസംഹിതകളോ ഇല്ലാതിരുന്നതിനാൽ സഭയിലെ പ്രശ്നങ്ങളിൽ ഉദ്ധരിക്കാവുന്ന ലിഖിത നിയമങ്ങളില്ലായിരുന്നു. അതിനാലാണ് മോർ ഇഗ്നാത്യോസ് വൈദിക സ്ഥാനങ്ങളോടുള്ള അനുസരണത്തെ സംബന്ധിച്ച് തൻ്റെ എഴുത്തുകളിൽ ഊന്നിപ്പറയുന്നത്. വേദവിപരീതികളായ രണ്ട് വിഭാഗത്തെയാണ് മോർ ഇഗ്നാത്യോസിന് അഭിമുഖീകരിക്കേണ്ടി വന്നത്. ഒരു വിഭാഗം ക്രിസ്തീയ മതാനുഷ്ഠാനങ്ങളെ യഹൂദ ആചാരങ്ങൾക്ക് അനുയോജ്യമാക്കി തീർക്കണമെന്ന് വാദിക്കുന്നവരായിരുന്നു. മറ്റൊരു കൂട്ടർ ക്രിസ്തുവിൻ്റെ മരണവും കഷ്ടാനുഭവവും ബാഹ്യമായ ഒരവസ്ഥ മാത്രമാണ് എന്ന് ചിന്തിച്ചിരുന്നു. മോർ ഇഗ്നാത്യോസ് ഈ രണ്ട് വേദവിപരീതങ്ങളെയും എതിർത്തു. സ്മിർണക്കാർക്ക് എഴുതിയ കത്തിൽ ഈ വിഷയങ്ങളെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയെ മോർ ഇഗ്നാത്യോസ് സ്ഥിരീകരിക്കുകയും അതാണ് വിശുദ്ധ കുർബാനയിൽ സൗഖ്യദായകമായ ആഹാരമായി ആഘോഷിക്കപ്പെടുന്നതെന്ന് പഠിപ്പിക്കുകയും ചെയ്തു. മോർ ഇഗ്നാത്യോസിൻ്റെ കത്തുകളിലെ ദൈവശാസ്ത്ര ചിന്തകൾ 3 പ്രധാന ആശയങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഒന്ന്, തെറ്റായ പഠിപ്പിക്കലുകൾ, പ്രബോധനങ്ങൾ എന്നിവ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ്. 2, സമാധാനവും ഐക്യവും നിലനിർത്തുന്നതിനും ആത്മീയ കാര്യങ്ങളിൽ വൈദിക സ്ഥാനികൾക്കും വിശേഷാൽ മെത്രാപ്പോലീത്തയ്ക്കും കീഴടങ്ങിയിരിക്കുവാനുള്ള ശാസനം. 3, രക്തസാക്ഷി മരണത്തിൻ്റെ മഹത്വം. രക്തസാക്ഷി മരണമാണ് ക്രിസ്തുവിനെ അനുകരിക്കുന്നവർ ആഗ്രഹിക്കേണ്ടതെന്നും വിജയകിരീടമെന്ന രക്തസാക്ഷി മരണമാണ് ഓരോ വിശ്വാസിയും ലക്ഷ്യമാക്കേണ്ട വലിയ സമ്മാനമെന്നും മോർ ഇഗ്നാത്യോസ് പഠിപ്പിച്ചു. മോർ ഇഗ്നാത്യോസിൻ്റെ ഉറ്റ സുഹൃത്തായിരുന്ന സ്മിർണയിലെ പോളികാർപ്പസ് AD 155 രക്തസാക്ഷി മരണം വരിച്ചത് ഇദ്ദേഹത്തിൻ്റെ സ്വാധീനം വ്യക്തമാകുന്നതാണ്. ഒടുവിൽ AD 107 ശീതകാലത്ത് റോമിലെത്തിച്ചേർന്നു. അവിടുത്തെ പൊതുവിനോദ സ്ഥലത്ത് വെച്ച് മോർ ഇഗ്നാത്യോസിനെ സഹചരരായ സോസിമോസിനോടും റോപ്പോസിനോടും കൂടെ വിശക്കുന്ന സിംഹങ്ങൾക്ക് ഇരയാക്കി. വിശുദ്ധ ഇവാനിയോസിൻ്റെ പ്രസംഗത്തിൽ ഇദ്ദേഹത്തിൻ്റെ രക്തസാക്ഷി മരണം 17 ആണെന്ന് പരാമർശമുണ്ട്. മോർ ഇഗ്നാത്യോസ്
മുൻപ് പറഞ്ഞിരുന്നതുപോലെ കാട്ടുമൃഗങ്ങളുടെ പല്ലുകൾ ക്രിസ്തുവിൻ്റെ ഗോതമ്പ് മണിയെ പൊടിച്ചെടുത്തു. ദൃക്സാക്ഷികളുടെ രേഖകൾ പ്രകാരം വിശുദ്ധൻ്റെ ശരീരത്തിലെ കടുപ്പമുള്ള അസ്ഥികൾ മാത്രമേ ശേഷിച്ചുള്ളൂ. ക്രിസ്ത്യാനികൾ ഈ തിരുശേഷിപ്പുകൾ ശേഖരിച്ച് അന്ത്യോക്യയിലെത്തിച്ചു. അവ ഭക്തി പുരസരം സ്ഥാപിക്കപ്പെട്ട സ്ഥലത്ത് ഒരു ദൈവാലയം പണിയുകയും ചെയ്തു. റോമിലെ സെൻറ് പീറ്റേഴ്സ് ബെസിലിക്കയിലും ഈ വിശുദ്ധൻ്റെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിട്ടുണ്ട്. തിയോഡോഷ്യസ് രണ്ടാമൻ്റെ കാലത്ത് തിരുശേഷിപ്പുകൾ മറ്റൊരു ദേവാലയത്തിലേക്ക് മാറ്റി സ്ഥാപിച്ച ദിവസമായ December 20 വിശുദ്ധൻ്റെ ഓർമ്മ പെരുന്നാൾ കൊണ്ടാടപ്പെടുന്നു. ദൈവത്തിനെ യോജിക്കാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ചിലർ ദുഷിച്ചതും വഞ്ചനാത്മകവുമായ സ്വഭാവത്തോടുകൂടെ നാമത്തെ അധരങ്ങളിൽ പേറി ചുറ്റി നടക്കുന്നു. വന്യമൃഗങ്ങളിൽ നിന്നെന്ന പോലെ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുവിൻ. മറ്റുള്ളവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവിൻ. പ്രാർത്ഥനയിലൂടെ അവർ മാനസാന്തരപ്പെടുകയും ദൈവത്തിലെത്താൻ വളരെ സാധ്യതയുമുണ്ട്. നിങ്ങളുടെ പ്രവൃത്തികൾ കണ്ട് അവർ നിങ്ങളിൽ നിന്ന് പഠിക്കുവാൻ അവർക്ക് അവസരം കൊടുക്കുവിൻ. യേശു മിശിഹായിലുള്ള യഥാർത്ഥ ജീവിതം മാത്രമായിരിക്കട്ടെ നമ്മുടെ നേട്ടം. മരണത്തെ മാറ്റുന്ന മറുമരുന്നും അമർത്യതയുടെ ഔഷധവും യേശുമിശിഹായിൽ നിത്യജീവൻ പ്രദാനം ചെയ്യുന്നതുമായ ഒരേ അപ്പം മുറിക്കുവിൻ. നാം ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെടുക മാത്രമല്ല, യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളാകണം. എല്ലാവരും ശമ്മാശന്മാരെയും ബഹുമാനിക്കണം. എന്തെന്നാൽ അവർ മശിഹായെ പ്രതിനിധാനം ചെയ്യുന്നു. നിങ്ങളുടെ മെത്രാനെ നിങ്ങൾ പിതാവിൻ്റെ സ്ഥാനത്തും വൈദികരെ അപ്പോസ്തോല സംഘത്തിൻ്റെ സ്ഥാനത്തും കാണണം. കാരണം ഇവരെ കൂടാതെ സഭയില്ല. ഈ മൂന്ന് പദവിയിൽപ്പെട്ടവരില്ലാത്ത സഭ പേരിന് പോലും അർഹരല്ല. നിങ്ങൾ മനുഷ്യരെ അല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്തെങ്കിലും ആണെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാലാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ദൈവത്തെ പ്രാപിക്കും.